589. ഈ കൊല്ലം, ഈ എന്ന് പറയുന്നത് ഓൺ ദി ലൈൻ എഴുതണം. കൊല്ലം അത് രണ്ടാമത്തെ വവലായതുകൊണ്ട് ഓൺ ദി ലൈൻ. പിന്നെ ഗുണനചിഹ്നത്തിൻ്റെ കൂടെ സാവൃത്തം എഴുതണം. അം സാവൃത്തമല്ല, അം. 200 പ്രാഥമിക പി ആർഹുക്ക മാ ക പ്രാഥമിക സംഘങ്ങൾക്കും സംഘങ്ങൾ സാവൃത്തം ഇങ്ക പിന്നെ ബഹുവചനമായതുകൊണ്ട് രണ്ട് പിന്നെ സംഘങ്ങൾക്ക് ഇക്ക ഇന് ഒക്കെ ഇതാണ് പിന്നെ ഉം സംഘങ്ങൾക്കും 4 സെൻട്രൽ ഉണ്ടോ ട്രൽ എൽ അപ്പോൾ ഈ സെൻട്രൽ എന്ന് വരുമ്പോഴും നമ്മൾ രണ്ടിട്ടാൽ മതി നാല് സെൻട്രൽ മാർക്കറ്റിങ്ങും എം റാ കാ ഇങ് മാർക്ക് കാ ഹ്രസ്വ മാർക്കറ്റിനായി കഴിഞ്ഞു മാർക്കറ്റിന്ന് എഴുതണമെങ്കിൽ എം ആർ കാ ഹ്രസ്വം എഴുതിയാൽ മതി മാർക്കറ്റിങ്ങും 18 മാനുഫാക്ചറിങ്ങും മാനുഫാക്ചറിങ് ഫുൾ ഔട്ട് ലൈൻ എം നാ ഫ ഇങ് മാനുഫാക്ചറിങ്ങും സഹായം മാനുഫാക്ചറിങ് സൊസൈറ്റി മാനുഫാക്ചറിങ്ങും സൊസൈറ്റികൾക്കും സൊസൈറ്റി സോ ഐ വേണമെങ്കിൽ ഐ ഡിഫ്തോങ് ഇടാം സൊസൈറ്റികൾ അപ്പോൾ ബഹുവചനം പിന്നെ സൊസൈറ്റികൾക്ക് ഒരു കാ രേഖയുടെ കാൽഭാഗം പിന്നെ ഉം സൊസൈറ്റികൾക്കും അപ്പോൾ ഇതൊക്കെ ഫുൾ എഴുതിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ സൊസൈറ്റികൾക്കും സഹായം ഇവിടെ എന്താ വലിയ വൃത്തം എഴുതിയിരിക്കണേ ഈ സഹായമൊക്കെ എപ്പോഴും വരാറുണ്ട് സാവൃത്തത്തിൻ്റെ സാ ശബ്ദത്തിൻ്റെ ഒരു ചെറു വൃത്തവും ഹാരേഖയുടെ ഒരു ചെറു വൃത്തവും കൂടിയാൽ വലിയ വൃത്തമായി അല്ലാണ്ടത് ഹാവും അല്ല സ്വാസർക്കിളും അല്ല സഹായം പിന്നെ യാ യാട്ട് ഇവിടെ ഇടണം ഇവിടെ ഇടരുത് ഈ ഭാഗത്തിട്ട തെറ്റിപ്പോവും ഇവിടെ തന്നെ ഇടണം സഹായം നൽകാൻ നൽ എന്താ വലിയ എൻ ഹുക്കിൻ്റെ കൂടെ എൽ ഹുക്ക് വലുതാക്കി എഴുതിയിട്ടുണ്ട് കാരണം എന്താണ് എൻ ഹുക്ക് ഒരു വക്രരേഖയാണ് വക്രരേഖയ്ക്ക് എൽ ഹുക്ക് വലുതാണ് അതേസമയം മറ്റ് രേഖകൾ നേർരേഖകൾ പാ ബ ക ഗ ട ഡ ച ജ ക ഗ ഇതിന് ഇത്രയുള്ളതിന് എൽ രേഖ ചെറുതാണ് പക്ഷേ എഫ് വി എ ഡി എസ് സി ഇസി എം എൻ ഇൻ ഇത്ര ഇതിന് എൽ ഹുക്ക് വലുതാണ് അത് എപ്പോഴും ഓർമ്മ വരണം അതുപോലെ എഴുതരുത് അത് ചെറിയ ഹുക്ക് എഴുതിയാൽ അത് ആറ് ഹുക്കായിട്ട് മാറും അപ്പം നൽകാൻ നൽ ക എൻ ഹുക്ക് നൽകാൻ ഇങ്ങനെ പറഞ്ഞ് എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഔട്ട്ലൈൻ മനസ്സിലിങ്ങനെ വരും തീരുമാനിച്ചുകൊണ്ട് തീരു തർ തീരു ഇത്തിൻ്റെ കൂടെ ആറ് മാനിച്ചു മാനിച്ചു കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ടുണ്ട് എപ്പോഴും ടുണ്ട് ടി എൻ ഹൂക്ക് ആകെ തീരുമാന ഫുൾ സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പിന് എന്താണ് ഗുണനചിഹ്നം ആകെ ഏകദേശം ഏക ദേ ദ സാവൃത്തം എന്നിട്ട് ഇങ്ങനെ ഇടണം ഏകദേശം 6 crore ആറ് കോടി ഇൽ പരം ഇത് ഇല്ലാണ് 6 crore പരം പാറ സാവൃത്തം പരം രൂപയുടെ റാപ്പ ത്രൂതിലേതനം ഉടെ രൂപയുടെ സഹായം ഇവിടെ പറഞ്ഞ പോലെ തന്നെ സഹായം നൽകേണ്ടി നാ എൽ ക വരുന്നതാണ് കണ്ടോ ഉന്നതാണ് ഇവിടെ ഫ്രേസ് വന്നിട്ടുണ്ട് ഉന്നതാണ് ഉന്നതാണ് ഇങ്ങനെ തന്നെ എഴുതാൻ പാടുള്ളൂ വേറെ ഒന്നും എഴുതരുത് ഇവിടെ എന്താണ് വലതുവശത്തുള്ള ചന്ദ്രക്കല എഴുതാൻ കാരണം വാ ശബ്ദം കാഗമാനാറ
നാങ്ങ. ഇതിന് മുമ്പ് വാശബ്ദം വന്നാൽ വാരേഖ എഴുതണ്ട, അതിന് പകരം വലതുവശത്തുള്ള ചന്ദ്രക്കല എഴുതിയാൽ മതി. അപ്പോൾ ഇതെന്താണ്? ഉന്നതാണ്. അപ്പോൾ ഇത് വരുന്നതാണ്. ഇനി അടുത്ത എക്സസൈസാണ് സഹകരണ. സഹകരണ ക ആറുക്ക് ന ഹുക്ക്. അപ്പോൾ സഹകരണ. മില്ലുകളിൽ എം എൽ, പിന്നെ ബഹുവചനം മില്ലുകളിൽ, ഇൽ മില്ലുകളിൽ. സാധാരണയായി സാവൃത്തം ദ സാധാ, പിന്നെ എനുഹുക്ക് ആയി, ആയി ആയി, അയാ ആയി. എല്ലാത്തിനും കൂടി ഇതാണ് ഒന്നാം സ്ഥാനത്ത് വേണം ഇടാൻ. സാധാരണയായി മെമ്പർമാരെ, മെമ്പർ എന്ന് പറയുന്നത് ഇത് ഫ്രേസാണ്, മെമ്പർ മാ മെമ്പർമാർ തെരഞ്ഞെടുത്ത, തർഞ്ഞ എടുത്ത, തിരഞ്ഞെടുത്ത. അപ്പോൾ ഓരോ വാക്കുകളും പപ്പത്രാശെങ്കിലും വെച്ച് എഴുതണം. അത് കഴിഞ്ഞ് എഴുതിയതിന് ശേഷം ഇപ്പം ഞാൻ വായിക്കണത് നിങ്ങൾ ഡിക്ഷണറി ഞാൻ കേട്ട് എഴുതിയിട്ട് മലയാളത്തിൽ തർജ്ജമ ചെയ്യണം. പിന്നെ ഫ്രേസ് 200-നും 300-നും ആ ഭാഗത്ത്, ആ പേജിലൊക്കെ ഫ്രേസസ് ഉണ്ട്. ഇപ്പം നമ്മൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, വരുന്നതാണ്, വരുന്നുണ്ട്, ഇതൊക്കെ എല്ലാം സെപ്പറേറ്റായിട്ട് അതിന് എക്സാമ്പിൾ കൊടുത്ത് സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ്, പഠിച്ചോളണം. സെക്കൻഡ് പേപ്പർ തീർച്ചയായിട്ടും ഈ ഭാഗം വരും. ഞാനിപ്പോൾ വളരെ പതുക്കെ വായിക്കാം. KGT ലോവറ് മലയാളം പാസ്സായാൽ കേരള ഗവൺമെൻറ്റിൽ സ്റ്റെനോഗ്രാഫറിന് ജോലിക്ക് കൂടുതൽ സാധ്യതയാണ്. ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷിന് കൂടെ മലയാളം പഠിക്കുന്നവർ കുറവാണ്. പഠിപ്പിക്കാനാളില്ല, പഠിക്കാൻ കുട്ടികളില്ല, പഠിച്ചവരില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. സ്റ്റെനോഗ്രാഫർ പോസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. ഈ കൊല്ലം ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടി പറയണതാണ്, അറിയണവർ കേട്ടുകൊണ്ടിരിക്കും. ഈ കൊല്ലം 200 പ്രാഥമിക സംഘങ്ങൾക്കും 4 സെൻട്രൽ മാർക്കറ്റിങ്ങും 18 മാനുഫാക്ചറിങ്ങും സൊസൈറ്റികൾക്കും സഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആകെ ഏകദേശം 6 കോടിയിൽ പരം രൂപയുടെ സഹായം നൽകേണ്ടി വരുന്നതാണ്. സഹകരണ മില്ലുകളിൽ സാധാരണയായി മെമ്പർമാർ തിരഞ്ഞെടുത്തു.